ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിപ്പോൾ പോളണ്ടിലാണ്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിപ്പോരുത്. കാര്യം പോളണ്ടിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കളാണ്. മുന്നേ എന്നോടൊപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ പോളണ്ടിൽ ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. സൺഡേ മാർക്കറ്റ്, ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ കാഴ്ചകളൊന്ന് കാണാം, പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, M1 എന്ന് പറയുന്ന ഒരു മാളാണ്, വലിയൊരു മാളാണ്. പിന്നെ പോസ്നാനിൽ പിന്നെ സ്വെറ്റ്സ്ക എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്പൺ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഇവരിവിടെ ഉള്ള പോളിഷ് ആൾക്കാർ യൂസ് ചെയ്തതും അതുപോലെ യൂസ് ചെയ്യാത്ത എന്താ പറയുക, പുതിയതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. നല്ല വിലക്കുറവിൽ മേടിക്കാൻ പറ്റും. ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാര്യം ഈ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ എന്താ പറയുക, കാണില്ല. ചിലപ്പം എല്ലാ വീക്കെൻഡിന് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളിത് എത്ര കണ്ടാലും മതിയാവത്തില്ല ഈ ഒരു സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഈ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം വളരെ വിലക്കുറവാണ് കേട്ടോ. പുതുതായിട്ട് നമ്മൾ പോളണ്ടിലേക്ക്, ഈ പോസ്നാൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർ നമുക്ക് ബാർഗെയിനും ചെയ്യാം. നമുക്ക് ഈ എന്താ പറയുക, ഗണ്ണൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഗൺ, പിസ്റ്റൾ, ഗൺ, പിന്നെ അതുപോലെ ഈ കത്തി, വാള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ഫുള്ള് കറങ്ങി കാണാനുള്ള ടൈമില്ല. കാര്യം ഒരുപാട് സമയമെടുക്കും. ഇതുകൊണ്ടാ പച്ചക്കറികളൊക്കെ വളരെ വിലക്കുറവാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കാട്ടിട്ടും വളരെ വിലക്കുറവാണ്. ഇതൊരു തരം ബീൻസ് ആണ്, പിന്നെ ആപ്പിള് കാര്യങ്ങൾ. ഇതൊരു വാൾനട്ടാണ്, വാൾനട്ട്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാൾനട്ടില്ലേ, വാൾനട്ട് ആ സാധനമാണ്. ഈ സൺഡേ എന്ന് പറയുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. ഇവിടെ എന്താ പറയുക, ഇവിടെ അങ്ങനെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ടാവും. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും കേട്ടോ, എല്ലാ സിറ്റികളിലും ഇതുപോലെ ഉണ്ടാവും ഓപ്പൺ മാർക്കറ്റുകൾ. അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം, അതാണ് ടാസ്ക്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. യൂസറൊക്കെ ആയിരിക്കും, അധികം യൂസർ വൃത്തിയില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ മേടിക്കാൻ നിൽക്കല്ലേ. ഇവർ യൂസ് ചെയ്ത ഇന്നർ വെയറുകൾ വരെ അവർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പം ഞാൻ ഇന്നിപ്പോൾ മെയിനായിട്ട് വന്നേക്കുന്നത് പിന്നെ ഈ തെർമൽ പാൻസില്ലേ, അത് മേടിക്കാനാണ്. വിലക്കുറവാണ്, കാര്യം തണുപ്പൊക്കെ തുടങ്ങി. അപ്പം നമുക്ക് പിന്നെ ആ സാധനം നമ്മുടെ നോർമൽ പാൻസിന് ഇടുന്നതിന് മുന്നേ അത് ഇടണം, അല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതും വാങ്ങണം. അപ്പോൾ അതിനാണ് മെയിനായിട്ട് വന്നത്. നമുക്ക് ഈ ടൂൾസുകൾ, കാര്യങ്ങൾ, സംഭവങ്ങൾ എല്ലാം നമുക്ക് വാങ്ങാം. കളിപ്പാട്ടങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. യൂസറും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇതുണ്ടോ എയർ ഗൺ, നമ്മുടെ മഹാരാജാവിന്റെ വാള. അടിപൊളി മോഡൽ ഐറ്റംസ് ഒക്കെയാണ്. ഞാനെടുത്തു ഓൾറെഡി. മറ്റേ ഒറിജിനലും ഉണ്ട്. നമ്മുടെ മീൻ പിടിക്കുന്ന ഐറ്റം സംഭവങ്ങൾ, എത്ര കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ഇത് തേനാണ്, തേൻ. തേൻ നിങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. തേൻ
ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇവിടെ വന്നാണ് കേട്ടോ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. നല്ല ജാക്കറ്റുകളൊക്കെയാണ്, 50 പോളിസ് തോട്ടി നാട്ടിൽ 1000 രൂപ കൊടുക്കുമ്പോൾ നല്ല സാധനം കിട്ടും കേട്ടോ. യൂസ്ഡും ആവും, അല്ലാത്ത യൂസ് ചെയ്യാത്ത സാധനങ്ങളും കിട്ടും. നമ്മള് മുമ്പിലത്തെ റോ ഒന്നും കണ്ടിട്ടില്ല, സമയമില്ല, എല്ലാം കണ്ടു പോകാനുള്ള ടൈം കിട്ടൂല. രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഫുൾ കറങ്ങി കാണാനായിട്ട്. ഇതാണ് തെർമൽ പാന്റ്. ഞാൻ ഉദ്ദേശിച്ച ഇതിൽ നിന്നും വേറെ ടൈപ്പ് സാധനം കുറച്ചുകൂടെ കട്ടിയുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലേ ഇല്ലേ വജീഷ 20 സ്ലോട്ട് ചെയ്യുന്നു. പതിനഞ്ച് രൂപയാണ് കേട്ടോ വില കൂട്ടിപ്പോ വജീഷ 20. ആ അതിനോ അതിനോ വിഎം ലിറ്റിൽ ബിറ്റിൽ പോളിസ്കി. ഇത് വാങ്ങണം വേറെ നോക്കണം ചേട്ടാ, ഇത് വാങ്ങണം വേറെ നോക്കണം. അത് സൈസ് കറക്റ്റ് ആവുന്നാണ് അവൻ പറയണത്. അല്ല ഒത്തിരി അല്ലേ, ഒത്തിരി ഇതായാലും ലൂസ് ആയി പോകാൻ പറ്റുന്നത്. ആ അത് തന്നെ അത് തന്നെ. ആ ടാബിൻ്റെ പക്ഷെ അതിൻ്റെ സൈസ് നോക്കണം ചേട്ടാ, സൈസ് സൈസ് കറക്റ്റ് നോക്കണം. പഠിച്ചാം ടാബിൻ്റെ ഹോൾഡറാണ്. ആ ആ ഓക്കെ ദോശ ഇല്ല ഇല്ല പ്രൈസ് 16 160. ആ ആ അത് കുഴപ്പമില്ല, നമുക്ക് അവൻ്റെ പറഞ്ഞ് കമ്മിയാക്കാം. 50 ഓക്കെ 50. സച്ചിന് വേണോ? സച്ചിന് മാച്ചോ? സച്ചിന് മാക്കിയാലോ പറഞ്ഞോ. ഇതൊന്ന് മാക്സിമം എത്ര എണ്ണം നോക്കിയാണ് കേട്ടോ, ഒന്നുകൂടെ വിളിച്ചാൽ. ആ ഓക്കെ അത് കറക്റ്റ് ആയിരിക്കും. ആ ഇത് മലയാളികളെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മളെ നാട്ടില് മാർക്കറ്റിൽ കാണുമ്പോൾ നമ്മൾ മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ബ്രോയുടെ പേരെന്താ ബ്രോ? മനോജ്. രണ്ട് പേരാ? ഷാജി. എൽമെക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നവരാണ്. നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തതാ. ഞാൻ ട്രിവാൻഡ്രം പോത്തൻകോട്. ഞാന് എൻസെൽ എന്ന് പറഞ്ഞ കമ്പനി. എൻസെൽ പോത്തൻകോട് വാവറമ്പലത്തിനടുത്താണ്, നേതാജിപുരം എന്ന് പറയും. അറിയോ നമ്മള് ശരി 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 കേട്ടോ. അവര് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഏ കോണ്ടാക്ട് നമ്പറാ? ഓക്കെ. ഇവർ രണ്ടുപേരും I never thought it was wrong.
എന്താ നമ്മുടെ വണ്ടിയിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇതാണ്. ഗ്യാസ് ഗ്യാസിൻ്റെ സിലിണ്ടർ മേടിച്ചിട്ട് ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കും ഇതിനകത്ത്. അത് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നൈസ്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് സാധനമാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേ 2 യൂറോയൊക്കെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ് വാങ്ങി, LED ലൈറ്റ്. ഇത് നമ്മൾ വണ്ടിയിൽ വയ്ക്കുന്നതാണ്, റീചാർജബിൾ. വണ്ടിയുടെ ബാറ്ററിയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പോ വിജയ് ബ്രോ ഫ്രം മുംബൈ അന്തരീക്ഷ. അപ്പോൾ മുഴുവൻ കാഴ്ചകളും പിന്നെ അല്ല കാണിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് എടുക്കാൻ പോകുള്ളതാണ്, 3 മണിക്ക് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പിന്നീട് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് ബാക്കി കാഴ്ചകൾ. സിർമിലേക്ക് ചലത്തെ ചലത്തും ടാബിന്റെ ഹോൾഡറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ടാബിന്റെ ഹോൾഡർ നാട്ടിൽ കിട്ടാനേ ഇല്ല. ഞാൻ നാട്ടിൽ 5 മാസം തപ്പിട്ട് കിട്ടിയില്ല. ഇവിടെ വന്നപ്പോ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടേക്കണു. അങ്ങനെ ഞാൻ അത് ഒരെണ്ണം മേടിച്ചു. അതിന് 55 രൂപ അയാൾ മേടിച്ചിട്ടുള്ളൂ. 55 രൂപ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപ കൂട്ടിക്കും. 1000 രൂപയ്ക്ക് ടാബ് ഹോൾഡർ നാട്ടിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടും. അതെ അതെ, ഇടത്തൊന്നും കിട്ടില്ല, ഒരു രാജ്യത്തും കിട്ടില്ല എന്നുള്ളതാണ്. പട്ടിയും വരെ വിൽക്കാൻ, പട്ടിയെ വിൽക്കാൻ വെച്ചേക്കണല്ല അവനെ. വേണേ വിൽക്കോ, പട്ടിയെ വിൽക്കില്ല അവൻ. യഥാർത്ഥത്തിൽ വാങ്ങിക്കാൻ വന്ന സാധനം വാങ്ങിക്കാൻ പറ്റില്ല, തെർമൽ പാന്റ്. അപ്പോ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. പോളണ്ടില് പോസ്റ്റ്നാൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഫുള്ള് കാണിക്കാനൊന്നും ഉള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. Okay.